ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സങ്കടം തോന്നുന്ന പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ് വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓരോ മാസവും 2ാം തീയതി ഗ്യാസ് വില വർദ്ധിക്കുന്നതാണ്. ഈ മാസവും അതുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സിലിണ്ടറിൻ്റെ വില 866.50 രൂപയായി. ഇതോടൊപ്പം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില 5 രൂപ കുറച്ചു. ഇത് 2ാം തീയതി 100 രൂപ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 5 രൂപ കുറക്കുന്നത്. പുതുക്കിയ വില കൊച്ചിയിൽ 1618 രൂപയാണ്. സിലിണ്ടറുകളുടെ പുതുക്കിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. 2020 ജൂൺ മാസം മുതൽ LPG സബ്സിഡി ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നേരിട്ട് നിക്ഷേപിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരുന്നു. നിലവിൽ ഗ്യാസിന് സബ്സിഡി ഇല്ലാത്ത അവസ്ഥയാണ് രാജ്യത്തുള്ളത്. ഇനി അടുത്ത മാസം 2ാം തീയതിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഓരോ മാസവും 2ാം തീയതിയുമാണ് ഗ്യാസിന് വില പുതുക്കി നിശ്ചയിക്കുന്നത്. അതിന് പുറമേയാണ് ഇപ്പോഴുള്ള വില വർധനവ്. സിലിണ്ടറിൻ്റെ വില 866.50 രൂപ എന്ന് പറയുമ്പോൾ ഇത് വീടുകളിൽ എത്തിച്ചു നൽകുന്ന ആളുകൾ 50 മുതൽ 100 രൂപ വരെ അധികം വാങ്ങുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഏകദേശം 1000 രൂപ ഒരു ഗ്യാസ് സിലിണ്ടറിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണക്കാർക്ക്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.